കോൺഗ്രസിൽ വീണ്ടും രാജി. കെപിസിസി ജനറൽ സെക്രട്ടറി ജി രവികുമാർ രാജിവെച്ച് സിപിഎമ്മിൽ ചേർന്നു. 40 വർഷമായി കോൺഗ്രസിനു വേണ്ടി പ്രവർത്തിക്കുന്നയാളാണെന്നും സംഘടനാപരമായ പല വിഷയങ്ങളും നേരിട്ടറിയിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്നും കെപിസിസി അധ്യക്ഷനയച്ച രാജിക്കത്തിൽ രവികുമാർ വ്യക്തമാക്കുന്നു. കെപിസിസി ജനറൽ സെക്രട്ടറി കെപി അനിൽകുമാറിന് പിന്നാലെയാണ് രവികുമാറും കോൺഗ്രസ് വിട്ട് സിപിഎമ്മിലേക്ക് ചേക്കേറുന്നത്. കെ കരുണാകരന്റെ കാലം മുതൽ തന്നെ കെപിസിസി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചയാളാണ് രവികുമാർ. ഐ ഗ്രൂപ്പിനോടും കരുണാകരനോടും ഒപ്പം നിന്നിരുന്ന പ്രവർത്തനമായിരുന്നു ഇദ്ദേഹത്തിൻ്റെത്. എന്നാൽ പുതിയ നേതൃത്വം വന്നതിനു ശേഷം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്താനോ സംസാരിക്കാനോ ഉള്ള അവസരം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി രവികുമാർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഇതും രാജിക്ക് കാരണമായി. രാവിലെ 10 മണിക്ക് KPCC ഓഫീസിൽ രാജിക്കത്തുമായി ചെന്നതാണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ഇന്നലെ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ സംസാരിച്ചു. ഞാൻ രാവിലെ 10 മുതൽ 12 മണിവരെ KPCC അദ്ദേഹത്തെ കാത്തു നിന്നു. അതിനുശേഷം അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ട് ഞാൻ മെയിൽ ചെയ്തിട്ടാണ് ഞാൻ ഒരു മതേതരത്വ രാഷ്ട്രീയ പ്രസ്ഥാനമായ CPM ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. അല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി G23 ദേശീയ രാഷ്ട്രീയ രംഗത്ത് ഗുലാം നബി ആസാദ് പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കി എന്തൊക്കെയാലും ഈ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം ജനാധിപത്യ പ്രസ്ഥാനമായിരുന്നു. എന്തെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ ഹൈക്കമാൻഡ് എല്ലാ കാലങ്ങളിലും എല്ലാവരെയും കൂട്ടിപ്പിടിക്കുന്ന കേരളത്തിൽ ശ്രീ AK ആനണിയും ശ്രീ കെ കരുണാകരനും നമുക്ക് രണ്ട് ധ്രുവങ്ങൾ നിൽക്കുമ്പോഴും എന്തെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവരെയൊക്കെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുവന്നൊരു ആർജവം കഴിഞ്ഞ കാലങ്ങളിൽ ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ ചുരുങ്ങി. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. അത് സംഘപരിവാർ കക്ഷികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായി ഡൽഹിയിലെ പ്രവർത്തനങ്ങൾ, സ്റ്റേറ്റുകളിലെ പ്രവർത്തനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മതേതരത്വ പ്രസ്ഥാനമായ മാർക്സിസ്റ്റ് പാർട്ടി ചേരുവാൻ ഞാൻ തീരുമാനിച്ചത്. CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവനൊപ്പമെത്തിയ രവികുമാറിനെ കോടിയേരി ബാലകൃഷ്ണൻ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കോൺഗ്രസ് വിട്ടെത്തിയ രവികുമാറിന് അർഹമായ സ്ഥാനം നൽകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഉപ്പുചാക്ക് വെള്ളത്തിൽ വെച്ചൊരവസ്ഥയിലാണ് ഇപ്പോൾ KPCCയുടെ അവസ്ഥ. ഓരോ ദിവസം ഓരോ KPCC ജനറൽ സെക്രട്ടറിമാരാണ് പാർട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് റോസക്കുട്ടി ടീച്ചറിൽ നിന്ന് തുടങ്ങിയതാണ്. ഇലക്ഷൻ കാലത്ത് അവരാണ് ആദ്യം രാജി പ്രഖ്യാപിച്ചത്. പിന്നീട് തുടർച്ചയായി പല ജില്ലകളിലും കോൺഗ്രസിൻ്റെ പല ഉന്നത നേതാക്കന്മാരും കോൺഗ്രസ് രാജിവെച്ചിട്ടുണ്ട്. പക്ഷേ സമീപകാല കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 KPCC ജനറൽ സെക്രട്ടറിമാർ രാജിവെക്കുന്ന അവസ്ഥയുണ്ടായത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഒരാളൊക്കെ രാജിവെച്ച സെക്രട്ടറിമാർ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ 3 പേര് രാജിവെക്കുന്നൊരവസ്ഥ ആദ്യമായിട്ടാണ് കോൺഗ്രസ് നേരിടുന്നത്. ഇത് ഈ രാജിവെക്കുന്നവർ CPM ആകർഷണമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇടതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ കൂടുതൽ സ്വീകാര്യമായി വരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. സംശയദൃഷ്ടിയോടുകൂടി CPMനെ കണ്ടിരുന്ന കുറേ ആളുകൾ അവരുടെ സംശയം മാറിക്കൊണ്ടിരിക്കുന്നു. CPM ഇങ്ങനെയുള്ളവർക്കെല്ലാം സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇത് തിരിച്ചറിയുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ CPMമായി സഹകരിക്കാൻ ഇപ്പോൾ സന്നദ്ധമായി. ഏതായാലും KPCC ജനറൽ സെക്രട്ടറി രവികുമാറിനെ CPMലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഇതുവരെ വഹിച്ച സ്ഥാനങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി എന്നുള്ള നിലയിൽ അർഹമായിട്ടുള്ള അംഗീകാരം അദ്ദേഹത്തിന് നൽകും. CPMമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആളുകളെല്ലാം തന്നെ പലതരത്തിലും സമൂഹത്തിൽ ഉന്നത തലത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. രവികുമാറിനും അത്തരത്തിൽ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.